ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നിലോഫേഴ്സ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നത്, പകരം ഞാൻ നല്ലൊരു സ്വീറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നല്ല കേട്ടോ, ഇത് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മേറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ. അപ്പോൾ അവരെന്നെ വിളിച്ചു, അവിടെ ഒരു പുതിയ ഒരു സ്വീറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയതായിരുന്നു. അപ്പം പോയി അവിടുത്തെ കിച്ചണൊക്കെ കണ്ടു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചണായിരുന്നു. അത് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമുക്ക് ഈ ഹോട്ടൽസിൻ്റെ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബാഡ് ഇമേജ് ആണല്ലോ ഉണ്ടാവുക, പക്ഷേ ഈ മിയറ്റിൻ്റെ ഇത് ഭയങ്കര നല്ല നീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കിച്ചണിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് തന്നെ അവിടെ ഒരു ഭാഗത്ത് ഫ്രൈഡ് ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഇവരുടെ സ്പെഷ്യൽ കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് പിസ്സ മേക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് സാൻഡ്വിച്ച് മേക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ കിച്ചൺ ഒന്ന് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നത് കേട്ടോ. അപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സ്വീറ്റ് ഡിഷ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെഷീൻ അതുണ്ട്, ഈ ഒരു മെഷീനിലാണ് അത് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനിൽ ആദ്യം അവർ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷമാണ് അതിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു വാഫിൾസിൻ്റെ മിക്സ് ഇവർ തന്നെ മേറ്റിൽ മേക്ക് ചെയ്യുന്ന മിക്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് മൂന്ന് മിക്സ് ഉണ്ട്, ഒന്ന് റെഡ് വെൽവെറ്റ്, പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ വാനില വൈറ്റിൽ വരുന്നത്. ഇങ്ങനെ മൂന്ന് ഫ്ലേവറിലാണ് ഇവരിത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവർ രണ്ട് ഫ്ലേവർ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്, ഒന്ന് ഈ ഒരു ചോക്ലേറ്റും പിന്നെ അതേപോലെ തന്നെ റെഡ് വെൽവെറ്റും. രണ്ടും വെരി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത്, പക്ഷേ ഞാൻ അതിന് ശേഷമാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് അവർ മൂടി വെക്കുന്നുണ്ട്, എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഓപ്പൺ ചെയ്യുന്നത്. അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതായി ഇതേപോലെ റെഡിയായി വരുന്നുണ്ട്, എന്നിട്ട് ഇത് ഇതിൽ നിന്നും ഫ്ലിപ്പ് ചെയ്ത് എടുക്കുകയാണ്. ഇതാ ഫ്ലിപ്പ് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇതിൽ ക്രീമൊക്കെ തേച്ചിട്ട് ബാക്കി പരിപാടി. എന്തായാലും സാധനം ഉഷാറാണ്, അടിപൊളിയാണ്. അപ്പം ഞാൻ ഇവരുടെ നമ്പർ ഇവിടെ കൊടുക്കാം, എന്നിട്ട് എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിയാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ പുറത്തു പോയിരുന്ന സമയത്ത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ ഇത് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. പിന്നെ അത് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ആയിട്ട് ഇവർ പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റാണ്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് പിന്നെ അതും ഇവരവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചോക്ലേറ്റിൻ്റെ ഗണാഷിൻ്റെ മിക്സാണ് കേട്ടോ. പക്ഷേ ഇതും ഭയങ്കര ടേസ്റ്റി, നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ. അത് നല്ല ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ തന്നെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മളെ ന്യൂട്രലിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല എന്താ പറയുക, വായിലിടുമ്പോൾ ഭയങ്കര വാട്ടർ ടെംപ്റ്റിംഗ് അല്ലേ, അതേപോലത്തെ ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെതും മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, നല്ല സ്മെല്ലുണ്ടായിരുന്നു ഇതുണ്ടാക്കുന്ന ആ സമയത്ത്, അവിടെ നല്ലൊരു സ്മെല്ലായിരുന്നു. അതേപോലെ കഴിക്കുന്നത് അടിപൊളിയാണ്, പറയാനേ വയ്യ, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ജസ്റ്റ് സൈഡ് ഭാഗത്തും കൂടെ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രിങ്കിൾസ് ഇല്ലേ ചോക്ലേറ്റിൻ്റെയൊക്കെ സ്പ്രിങ്കിൾസ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടവർ ഇതാ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തേക്ക് കേട്ടോ. പിന്നെ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കുന്നതും കാണിച്ചു തന്നു. റെഡ് വെൽവെറ്റ് സെയിം പ്രൊസീജിയർ തന്നെ, അത് അതിൽ ബട്ടർ പുരട്ടി ആ ഒരു മെഷീന് വേണം കേട്ടോ അതിന്. എന്നിട്ട് ഈ ഒരു മിക്സ് അതിലൊഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തു, എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നാലായി കട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ പിന്നെ ഇതിൽ വൈറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ അവിടെ നിന്ന് വിചാരിച്ചു ഇവർ ഡാർക്കും കൂടെ ചേർത്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു, പക്ഷേ ചോക്ലേറ്റ് ചേർക്കാത്തതുകൊണ്ടും ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ലായെന്ന് എനിക്ക് തോന്നുന്നു. വൈറ്റ് മാത്രമാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്, കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഈ സ്വീറ്റും അതേപോലെ തന്നെ കേക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്ത് നോക്കുക കേട്ടോ. അതാ ഇപ്പം നമ്മുടെ സാധനം നമ്മളെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ പിസ്സ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതും കൂടെ വീഡിയോ എടുത്തത്. ഈ ഒരു പിസ്സേൻ്റെ ഡോ എന്ന് വെച്ചാൽ അവർ ആദ്യം മേക്ക് ചെയ്ത് വെക്കുന്ന പിസ്സേൻ്റെ ഡോ ആണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട്, നമ്മൾ സാധാ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, പക്ഷേ അതൊക്കെ അവരെ മേറ്റ് സ്പെഷ്യലാണ് ചേർക്കുന്നതെന്നേ ഉള്ളൂ. എന്നിട്ട് അത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, അവിടുന്ന് കഴിച്ചില്ല കേട്ടോ, കാരണം ഇതല്ലേ ലോക്ക്ഡൗൺ അല്ലേ. ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം.
ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബോക്സ് ആയിട്ടാണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, അവരുടെ പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, രണ്ട് ബ്രാഞ്ചിൻ്റെ, ഒന്ന് കൊടുവള്ളി, ഏകദേശം ഇവർ അടുത്തായിട്ട് തന്നെ വരും. പിന്നെ വേറെ ബ്രാഞ്ച് എഗരൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെയൊക്കെ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഈ ഒരു ബോക്സിൽ രണ്ട് പീസ് ആക്കിയിട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. ഇതാ ഇതേപോലെയുള്ള ഇങ്ങനത്തെ ഒരു പീസിന് 130 rupees കേട്ടോ. പക്ഷേ 130 rupees നല്ല റിച്ചായിരുന്നു, അതേപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചോക്ലേറ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ചോക്ലേറ്റ് തന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇത് റെഡ് വെൽവെറ്റിൻ്റെതാണ്, ഇതും ഇതേപോലെ തന്നെ രണ്ട് പീസ് ആക്കിയിട്ടാണ്. ഇതിൽ ഇതേപോലത്തെ ഒരു പീസിന് 130 rupees കേട്ടോ. അപ്പം ഞാനും മിഷീൻ കൂടെയാണ് കഴിച്ചു നോക്കിയത്. നൗഫുൽക്കാകെ റയാനും കഴിച്ചു, ഭയങ്കര ടേസ്റ്റാണ്. അവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അതേപോലെ തന്നെ ഇഷയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐഷ ഇത് കഴിച്ചപ്പോൾ തന്നെ പറയാം, അമ്മ നമുക്ക് നാളെയും വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു. അത്രയും എന്താ പറയുക, കുട്ടികൾക്ക് പൊതുവേ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുമല്ലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്താ പറയുക കട്ട് ചെയ്യാതെ ഇതേപോലെ തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു എക്സ്പ്രഷൻ, ഇഷ്യൻ്റെയൊക്കെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് പൊതുവേ ചോക്ലേറ്റ് ഞാൻ ഒരുപാട് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ ഗാലക്സിൻ്റെയൊക്കെ ചോക്ലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ചോക്ലേറ്റ്സ് അല്ലേ. അതേപോലത്തെ നല്ല ചോക്ലേറ്റ്സ് ഇവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്വാണ്ടിറ്റി, നല്ല ടേസ്റ്റും നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, അവിടെ പിസ്സ ഉണ്ട്, ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ. ഫ്രൈഡ് ചിക്കൻ്റെ കാര്യം ഞാൻ അന്ന് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് ചിക്കനാണ്. അപ്പം നമ്പർ എടുക്കുക, എന്നിട്ട് ഓർഡർ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ആസ്വദിച്ച് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ആസ്വദിച്ച് നോക്കുക, എന്നാലും വീണ്ടും വീണ്ടും നിങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ഷോപ്പ് നിങ്ങൾ മറക്കണ്ട, മിയറ്റ്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഒന്ന് ഇവിടെ കത്തറമ്മലാണ്, പിന്നെ അതേപോലെ തന്നെ വേറെ രണ്ട് ഔട്ട്ലെറ്റും കൂടെ ഇവർക്ക് വരുന്നുണ്ട്. ഒന്ന് എഗരൂലും അതേപോലെ തന്നെ കൊടുവള്ളിയും. എവിടെ വിളിച്ചാലും ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.